നമസ്കാരം, ലിസീസ് ഹോമിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നല്ല പഴുത്ത ചക്കക്കുരുവൊക്കെ മാറ്റിയതിന് ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കുക. ശർക്കര പാനിയാച്ചാൻ വയ്ക്കുക. ഇതിലെ പൊടികളൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത ചക്കയാണ്, ഇതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഒരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഈ ചക്ക ഒന്ന് ചൂടായി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൽ കിടന്ന നമ്മുടെ ചക്ക നന്നായി ഒന്ന് വെന്ത് കിട്ടണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും വരാൻ പാടില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഒരു പിടി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി വേണമെങ്കിലും തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചേർക്കുന്നത്. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിന് പൊടിച്ച അരിപ്പൊടിയാണ്. ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും വരാൻ പാടില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി നമുക്ക് അരിപ്പൊടി ചേർത്ത് എടുക്കാം. കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ പരുവത്തിനാണ് എടുക്കേണ്ടത്. ചെറു ചൂടോടുകൂടി തന്നെ ബോൾ ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് മതി. ദേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവിയിലെ ചക്ക വെച്ചിട്ടുള്ള വിഭവം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.